എല്ലാവർക്കും ഇ വി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ പറയട്ടെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ പൂർണ്ണമായി കാണുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടാറ്റ അൾട്രോസ് ഇവിയെ പറ്റിയാണ്. ഒറ്റച്ചാർട്ടിൽ 500 കിലോമീറ്റർ ഞെട്ടിക്കാൻ അൾട്രോസ് ഇവിയുമായി ടാറ്റ മോട്ടോഴ്സ് എത്തുന്നു. ടീം ബി എച്ച് പി റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഏകദേശം 500 കിലോമീറ്റർ റേഞ്ചുമായി ഞെട്ടിക്കാനൊരുങ്ങിയാണ് ടാറ്റ മോട്ടോഴ്സ്. നെക്സോൺ ഇ വി അടിസ്ഥാനമായ സിപ്ട്രോൺ വൈദ്യുത പവർ ട്രെയിനിൽ തന്നെയാകും അൾട്രോസ് ഇ വിയും തയ്യാറാവുക. അൾട്രോസ് ഇ വിയിൽ കപ്പാസിറ്റി കൂടിയ ബാറ്ററിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാറ്ററിയോ ടാറ്റ മോട്ടോഴ്സ് ചേർക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതോടെ 312 കിലോമീറ്റർ അധികം റേഞ്ചുള്ള നെക്സോൺ ഇ വിയേക്കാൾ 40% വരെ കൂടുതൽ റേഞ്ച് അൾട്രോസ് ഇ വിക്ക് ഉണ്ടാകും. You don't wanna see me with no limits. Rise to Cybertruck. We on the rise, man, your time is up. You put in work, you on a pile of luck. We on another level, better moving, know your time is ticking. Because it glistens, better keep it tuned and handle business. Handle business. Are you ready for the rise? The rise will be televised. ഇലക്ട്രിക് വാഹന വിപണിയിൽ നേരത്തെ ഇറങ്ങി വിപണി പിടിക്കാനുള്ള ടാറ്റ മോട്ടോറിൻ്റെ ലക്ഷ്യം ശരിയായ ദിശയിലാണ്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ വിപണിയിലെത്തിയ നെക്സോൺ ഇ വി മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. അതിനിടെ ഇലക്ട്രിക് വാഹന വിപണിയിലെ ടാറ്റയുടെ ടെസ്റ്റ് ഡോസ് ആയിരുന്ന ടിഗോറെവിയെ ടാക്സി വിപണിക്കായി അടുത്തിടെ അവതരിപ്പിച്ചു. കഴിഞ്ഞില്ല, 2025 10 ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിലെത്തിക്കാനാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ വമ്പൻ പദ്ധതി. വിപണിയിലെത്തുന്നത് പ്രീമിയം ഹാച്ച്ബാക്കായ അൾട്രോസിൻ്റെ ഇലക്ട്രിക് വകഭേദമാണ്. 2019 ജനീവ മോട്ടോർ ഷോയിലാണ് അൾട്രോസ് ഹാച്ച്ബാക്കിനൊപ്പം അൾട്രോസ് ഇ വി പതിപ്പിനെയും ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിച്ചത്. ഫുൾചാർജിൽ 250 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനുള്ള റേഞ്ച് അൾട്രോസ് ഇ വിക്ക് ഉണ്ടാകും എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതേസമയം ടീം ബി എച്ച് പി റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഏകദേശം 500 കിലോമീറ്റർ റേഞ്ചുമായി ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റ മോട്ടോഴ്സ്. നെക്സോൺ ഇ വി അടിസ്ഥാനമായ സിപ്ട്രോൺ വൈദ്യുത പവർ ട്രെയിനിൽ തന്നെയാവും അൾട്രോസ് ഇ വിയും തയ്യാറാവുക എന്നാണ് വിവരം. IP67 മാനദണ്ഡങ്ങൾ പാലിക്കുന്ന 30.2 kWh ലിഥിയം അയൺ ബാറ്ററിയിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പെർമനൻറ്റ് മാഗ്നറ്റിക് എ സി ഇലക്ട്രിക് മോട്ടോറാണ് നെക്സോൺ ഇ വിയുടെ ഹൃദയം. അൾട്രോസ് ഇ വിയിൽ കപ്പാസിറ്റി കൂടിയ ബാറ്ററിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാറ്ററിയോ ടാറ്റ മോട്ടോഴ്സ് ചേർക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഏകദേശം 500 കിലോമീറ്റർ റേഞ്ച് ലഭിക്കും. റേഞ്ച് കൂടിയ ബാറ്ററി ബൈക്ക് അധികം താമസമില്ലാതെ നെക്സോൺ ഇ വിയിലും ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിക്കും എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് ഔദ്യോഗികമായി ഈ റിപ്പോർട്ടിന്മേൽ പ്രതികരിച്ചിട്ടില്ല. 1 മണിക്കൂർ കൊണ്ട് 80% വരെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം സഹിതമാണ് അൾട്രോസ് ഇ വിയിലുണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 10 ലക്ഷം രൂപയിൽ കൂടുതൽ അൾട്രോസ് ഇ വിക്ക് വില പ്രതീക്ഷിക്കാം. കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിലെത്തും മുൻപായി ടാറ്റ മോട്ടോഴ്സ് രാജ്യത്തെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി പ്രയത്നിക്കും എന്നും ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ബാറ്ററി വിതരണം കാര്യക്ഷമമാക്കാൻ ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയിലെയും യൂറോപ്പിലെയും സെൽ ബാറ്ററി നിർമ്മാണത്തിലെ പ്രധാനികളുമായി ഒരു പങ്കാളിത്തത്തിനായി സജീവമായി പരിശ്രമിക്കുകയാണ് എന്ന് അടുത്തിടെ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ നമ്മൾക്കിന്നിവിടെ നിർത്താം. വീഡിയോയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻ കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം.